ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാനിത് വന്നിട്ടുള്ളത് ഒരു ഡെവലോഗുമായിട്ടാണ് കേട്ടോ. നമ്മൾ സാധാരണയായിട്ട് കുക്കിംഗ് വീഡിയോസ് അല്ലേ ചെയ്യാറുള്ളത്, അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്നൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആവുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഒന്നും ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറയാം കേട്ടോ. ഫസ്റ്റ് ടൈം അല്ലേ, എന്തായാലും പോരായ്മകൾ ഉണ്ടാവും. അപ്പം എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഞാനിപ്പം ഹസ്ബൻഡിൻ്റെ വീട്ടിലല്ല, എൻ്റെ സ്വന്തം വീട്ടിലാണ്. അപ്പം ഇവിടെയുള്ള ഒരു ദിവസമാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീട്ടിലാവുമ്പം അടുക്കളയത്ത് വല്ലാതെ എടുക്കാറില്ല കേട്ടോ. ഉമ്മ തന്നെയാണ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാറ്. അപ്പം ഉമ്മാക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് അടുക്കളയിൽ കയറാറുള്ളൂ. പിന്നെ നാത്തവനും ഉണ്ട്. അപ്പം മൂന്നാളും കൂടി ആകുമ്പം പണിയും പെട്ടെന്ന് കഴിയാറുണ്ട്. ചടിച്ചുപേരിലൊക്കെ നാത്തും ചെയ്തിട്ടുണ്ട്. അപ്പം അടുക്കളയിലുള്ള ജോലിയാണ് എനിക്കുള്ളത്. അപ്പം അടുക്കളയിൽ കയറാണ്. അടുക്കളയിൽ കയറുന്ന സമയത്ത് തന്നെ ആദ്യം ചെയ്യാറുള്ളത് ചായ ഉണ്ടാക്കലാണ് കേട്ടോ. ആദ്യം ഒന്ന് ചായ ഉണ്ടാക്കി വെക്കും, അതിനുശേഷം കറി ഉണ്ടാക്കിയിട്ടാണ് കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാറ്. കട്ടൻ ചായയാണ് കേട്ടോ ഉണ്ടാക്കാറ്. എല്ലാവർക്കും കട്ടൻ ചായയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് കട്ടൻ ചായ കടുപ്പം കുറച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഉപ്പാക്ക് ഉപ്പ തന്നെ ഉണ്ടാക്കും. ഉപ്പൊക്കെ നല്ല കടുപ്പത്തിൽ തന്നെ വേണം, അത് ഉപ്പ തന്നെ ഉണ്ടാക്കുകയും വേണം. അപ്പോൾ രാവിലെ നീറ്റ് വന്നാൽ ഉടനെ നിസ്കാരം കഴിഞ്ഞാൽ ആദ്യം ഉപ്പ് ചായ ഉണ്ടാക്കി കുടിക്കാറാണ് പതിവ്. അപ്പോൾ ഉപ്പൊക്കെ ഉള്ളത് ഞങ്ങൾ ഉണ്ടാക്കാറില്ല, ഉപ്പ തന്നെയാണ് ഉണ്ടാക്കൽ. രാവിലത്തേക്കുള്ള കറി ഇടായിട്ടുണ്ട്. ഗ്രീൻ പീസിൻ്റെ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അതിന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഇന്ന് രാവിലത്തേക്ക് ഓൾറെഡിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഗ്രീൻ പീസിൻ്റെ കറി നല്ല കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ വറുത്തരച്ചിട്ടുള്ള കടലക്കറിയോ അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയോ ഒക്കെ ഇതിലേക്ക് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇനി ഓൾറെഡി ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ സാധാരണയായിട്ട് അരി അരച്ചിട്ടാണ് ഓൾറെഡി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അരി തലേ ദിവസം തന്നെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാറുണ്ട്. അപ്പോൾ രാവിലെ അരച്ചെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ കുതിർത്ത് വെച്ചിട്ടുള്ള അരി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇപ്പം ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടുതൽ കരുതിയിട്ടാണ്. അപ്പോൾ നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ചോറും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. വേണമെന്നുണ്ടെങ്കിൽ അരക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ അരച്ച് കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഞാൻ അരച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു അപ്പത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാറുള്ളത്. ഇത് ഹസ്ബൻഡിൻ്റെ അമ്മായി പറഞ്ഞു തന്നിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അവർ സാധാരണയായിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളതെന്ന് പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പം അന്ന് തൊട്ടേ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടാറുമുണ്ട്. അതുകൊണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് എന്നും ചെയ്യാറുള്ളത്. നന്നായിട്ട് ലൂസാവാൻ പാടില്ല കേട്ടോ. അതുപോലെ തന്നെ നന്നായിട്ട് ടൈറ്റ് ആവാനും പാടില്ല. രണ്ടിൻ്റെ ഇടയിലുള്ളൊരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അങ്ങനെ എല്ലാതും ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അടുപ്പിലാണ് സാധാരണയായി ചുട്ടെടുക്കാറുള്ളത്. അപ്പോൾ ആദ്യം ഒന്ന് അടുപ്പ് കത്തിക്കട്ടെ, അതിനുശേഷം നമുക്കിത് ഓരോന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. ഓൾറെഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി ഒന്ന് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി തീയൊന്ന് പിടിപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് വിറകൊന്ന് കത്തിക്കുകയാണ്. പെട്ടെന്ന് തന്നെ കത്തി കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു അടുപ്പ്. നല്ല സുഖമാണ് ഇതിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സ്റ്റീലിൻ്റെ അടുപ്പാണ്. സാധാരണ അടുപ്പിൻ്റെ അത്ര തന്നെ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. സാധാരണ അടുപ്പായാൽ പെട്ടെന്ന് തന്നെ തീ പിടിച്ച് കിട്ടും, അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. പക്ഷെ ഇതിൽ അത്ര തന്നെ സുഖമല്ലെന്നുണ്ടെങ്കിലും പക്ഷെ നമ്മൾ പുകയില അടുപ്പുകളിൽ ബെറ്റർ തന്നെയാണ് കേട്ടോ ഈ ഒരു അടുപ്പ് എന്ന് പറയുന്നത്. അപ്പം എന്തായാലും തീയൊക്കെ ഒന്ന് കത്തിപ്പിടിച്ചിട്ടുണ്ട്. ഇനി ഓട്ടടി ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഓൾറെഡി ഞാൻ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചായ കുടിച്ചു കേട്ടോ. ചായയും കടിയും കൂട്ടിയിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ.
അപ്പം മോട്ടർ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ചോറിന് വെള്ളം വെക്കുകയാണ്. അപ്പം അതും അടുപ്പിൽ തന്നെയാണ് ചോറും വെക്കാറുള്ളത്. അപ്പോൾ വെള്ളം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഉച്ചക്കത്തേക്കുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഉച്ചത്തേക്ക് മത്തനും മുരിങ്ങക്കായും വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതുകൂടാതെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മുരിങ്ങയിൽ കൊണ്ടൊരു ചെറിയ കൂട്ടാനും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം കറിയൊന്ന് ഉണ്ടാക്കാം. തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് മത്തനും മുരിങ്ങക്കായും ഒക്കെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. എന്നിട്ട് രണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ പീസ് മത്തനും എടുത്തിട്ടുണ്ട് ഇവിടെ, അതുപോലെ തന്നെ ഒരു മൂന്ന് പീസ് മുരിങ്ങക്കായും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുരിങ്ങക്കായ കുറച്ച് നീളത്തിൽ നമ്മൾ സാധാരണ അരിയും പോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വേവാൻ വേണ്ട വെള്ളം അത്രയും ഒഴിച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് നടുക്കെ കീറിയതും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇത് വെക്കുന്ന സമയത്ത് ഒരൊറ്റ വിസിൽ മതി കിട്ടും. കൂടുതൽ നേരം വേവിക്കേണ്ട ആവശ്യമില്ല. പച്ചക്കറി ആയതുകൊണ്ട് തന്നെ ഒരൊറ്റ വിസിൽ തന്നെ ഇത് വെന്ത് കിട്ടും. ഇപ്പം നമ്മൾ അരിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള വെള്ളം ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സമയം കൊണ്ട് അരിയൊന്ന് ഇട്ട് കൊടുക്കാം. ഞങ്ങളിപ്പോൾ ഇവിടെ റേഷനറി ആണ് കേട്ടോ യൂസ് ചെയ്യാറ്. ഇപ്പം മട്ടരി ആണല്ലോ കിട്ടാറുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്കിത് റെഡി ആയിട്ടുള്ള വെള്ളത്തിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. പാത്രം ഒന്നും കഴുകിയിട്ടില്ല കേട്ടോ, രാവിലത്തെ പാത്രമാണ്. അപ്പം എല്ലാം കൂടി ഒരുമിച്ച് കഴുകാന്ന് കരുതിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പം ഈ ഒരു അരിയൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം പാത്രം കഴുകി വെക്കാം. അതിനുശേഷം കറിക്കുള്ള ബാക്കിയുള്ള പരിപാടികളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പം ചോറിനുള്ള വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരിയൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കാറുണ്ട് കേട്ടോ. ഇതുപോലെ ചൂടായിട്ടുള്ള വെള്ളം അരിയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കാറുണ്ട്. എന്നിട്ട് അരി ഇട്ട് കൊടുക്കാറുള്ളൂ. അപ്പം ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പം ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളുടെ കറിക്കുള്ള പച്ചക്കറി കൂടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു വിസിൽ തന്നെ അടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല കറക്റ്റ് വേവാണ്, ഉടഞ്ഞൊന്നും പോയിട്ടില്ല. പാകത്തെ വേവിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കാം. തേങ്ങ അരച്ചിട്ടുള്ള കറിയല്ലേ നമ്മൾ വെക്കുന്നത്, അതുകൊണ്ട് തന്നെ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ഞാനൊന്ന് ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു രണ്ടോ മൂന്നോ ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം നമ്മൾ ഈ ഒരു തേങ്ങ കവർ ചെയ്യാനുള്ള പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. തേങ്ങയും ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ലോണം അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അരപ്പ് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. നമ്മൾ ആ തേങ്ങ ഒന്ന് തള വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ആക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുലുക്കിയിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് കറി ലൂസായി കിട്ടും. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇത്രയും മതി കേട്ടോ, കൂടുതലായിട്ട് തിളക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആ കറിയുടെ ടേസ്റ്റ് തന്നെ ഒന്ന് മാറിപ്പോവും. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് കടുക് വറുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നില്ല.
ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇവിടെ സിങ്ക് നന്നായിട്ട് നിറഞ്ഞു കിടക്കുകയാണ് കേട്ടോ. പാത്രങ്ങളൊന്നും കഴുകി വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് ആദ്യം ഒന്ന് കഴുകി വെക്കുകയാണ്. ഇനി അതിനുശേഷം നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. ഏകദേശം എൻ്റെ പാത്രം കഴുകലൊക്കെ കഴിയുന്ന സമയം കൊണ്ട് തന്നെ നാത്തിൻ്റെ തുടക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ അവിടെ തുടക്കമാണ്. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള ചിക്കൻ സ്റ്റൂവും മുരിങ്ങയില തോരനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ മുകളിലോട്ടൊന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മ ഇവിടെ നെൻചുള്ളിപ്പണിയിലാണ് കേട്ടോ. അപ്പോൾ ഉമ്മ മുകളിലാണെന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് പിന്നെ പൈപ്പൊക്കെ ഇട്ടിട്ടാണ് വെള്ളം എടുക്കുന്നത്. അകത്ത് മുഴുവനായിട്ടാണ് നന്നാക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങോട്ട് ഒന്ന് കൊണ്ടെടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് പൈപ്പിട്ട് വെച്ചിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പം ഇത് അടക്കാപ്പഴമരാണ്. നന്നായിട്ട് അടക്കാപ്പഴം ഉണ്ടാവും. അപ്പോൾ ഇപ്പം മൂന്നാറിൽ ഞങ്ങൾ വന്നാൽ ഒരുപാട് അറുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം മൂന്നാറിൽ ഇനിയും ഉണ്ട് കാണാതെ അടക്കുന്നത്. അപ്പോൾ ഇത് മുകൾ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഇത് ശരിക്കുള്ളതൊക്കെ കാണുള്ളൂ കേട്ടോ. അന്ന് കാണുന്നതൊക്കെ ഞങ്ങൾ അറുത്തിട്ടുണ്ടായിരുന്നു. മുകൾ ഭാഗത്ത് ഇതുപോലെ മൂന്നാളിലും കാണാതെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് മക്കൾ കണ്ടിട്ടില്ല. മക്കൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു മിനിറ്റ് അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. അവരെന്നെ ഉമ്മനെ കൊണ്ട് ഞങ്ങൾ ആരോടെങ്കിലും പറഞ്ഞ് അറുപ്പിക്കലുണ്ട്. അപ്പോൾ അങ്ങനെ ഉമ്മൻ്റെ അവിടുത്തെ പണി എന്തായി നോക്കി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് തന്നെ വന്നു. അപ്പം ചോറ് റെഡിയായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു വേവ് കുറവുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാമെന്ന് കരുതി. അപ്പോഴത്തേക്കും ഇപ്പോൾ പുറത്ത് നിന്നും സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ മൂന്നോ നാലോ ദിവസത്തേക്കുള്ള സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങാറാണ് ചെയ്യാറ്. കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ആദ്യം എടുത്തു വെക്കണം. അപ്പം ഈ ഒരു സമയം കൊണ്ട് ഇതൊന്ന് എടുത്തു വെക്കാന്ന് കരുതി. അപ്പം ഇതൊക്കെ പാലും കേടുമൊക്കെയാണ്. അപ്പം പാല് നമുക്ക് ചാനലിലോട്ട് റെസിപ്പി ഉണ്ടാക്കാനും അതുപോലെ തന്നെ പഴവും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. പിന്നെ ഉള്ളി തക്കാളി അങ്ങനെയുള്ള സാധനങ്ങൾ സാധാരണ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ. അപ്പം കൊണ്ടുവന്നിട്ടുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി മുരിങ്ങയിലയുടെ കൂട്ടാനുണ്ടാക്കണം. അതായത് കൂട്ടാനൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് തോപ്പിച്ചെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതൊരു 10 മണിയുടെ കഞ്ഞിക്ക് ചോറിനും കൂടി കൂട്ടിയിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. മക്കൾ 10 മണിക്ക് കഞ്ഞി കുടിക്കും. അപ്പോൾ എല്ലാവരും കഞ്ഞി കുടിക്കുന്നതാണ്. അപ്പം ആ ഒരു സമയത്തേക്ക് കൂട്ടാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ളത് ഉച്ചക്കത്തേക്കും കൂടി കൂട്ടാമെന്ന് കരുതിയിട്ടാണ് ഇതുണ്ടാക്കുന്നത്. മുരിങ്ങയില സുലഭമായിട്ടുണ്ട് കേട്ടോ. മുരിങ്ങയില രണ്ടോ മൂന്നോ മരമായിട്ട് തന്നെ ഉണ്ട്. അപ്പം ഇടയ്ക്ക് മുരിങ്ങയില തോരനോ മുരിങ്ങയില ഇതുപോലെ തന്നെ തൂമ്പിച്ചെടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. മുരിങ്ങയിലൂടെ തലേ ദിവസം തന്നെ ഒന്ന് ഊരി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചതായിരുന്നു. അതൊന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നൊന്ന് ഊറ്റി വെക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ആ ഒരു പണിയും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ തന്നെ നമുക്ക് മുരിങ്ങയില റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒന്ന് മുരിങ്ങയില നന്നായിട്ടൊന്ന് കഴുകി എടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി ഒന്ന് തൂമ്പിച്ചെടുക്കണം. അപ്പോൾ ഗ്യാസിൽ ചീനച്ചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം.
ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മുരിങ്ങയിലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം മുരിങ്ങയിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ഉപ്പേരി രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്, വെള്ളമില്ലാതെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തിരി ഇതൊന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, അടി പിടിക്കാതിരിക്കാനുള്ള വെള്ളം മാത്രം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പച്ചമുളക് നടുകെ കീറിയതോടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും അറിയുന്നതായിരിക്കും കേട്ടോ. ഞാൻ ഇത് ഉണ്ടാക്കിയ സമയത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. കൂടുതലായിട്ടൊന്നും ചെയ്യാനുള്ള സിമ്പിളായിട്ട് നമുക്കൊന്ന് തൂമ്പിച്ചെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഈ ഒരു മുരിങ്ങയിലായാലും ചീരയിലായാലും ഒക്കെ നമ്മുടെ ശരീരത്തിനും എല്ലാത്തിനും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇലക്കറികൾ നമ്മൾ നന്നായിട്ട് കഴിക്കണം എന്ന് എല്ലാവരും പറയാറ്. എപ്പോഴും നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഇലക്കറികൾ എപ്പോഴും ആഡ് ചെയ്യാമെന്ന് ശ്രമിക്കാം. ഇനി നമുക്ക് ചിക്കൻ കൂടി ഒന്ന് റെഡിയാക്കിയെടുക്കണം. അപ്പം ആദ്യം ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടെ. അപ്പം ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെള്ളം വാലാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പം ഈ ഒരു സമയം കൊണ്ട് മക്കൾക്ക് കഞ്ഞി കൊടുക്കാമെന്ന് കരുതി, അവർ കഞ്ഞി കുടിക്കുകയാണ്. അപ്പം മുരിങ്ങയിലും കൂട്ടിയിട്ടാണ് കേട്ടോ കഞ്ഞി കുടിക്കുന്നത്. ഇത് ബ്രദറിൻ്റെ കുട്ടിയാണ് കേട്ടോ. അവൾ രാവിലെ തന്നെ എണീറ്റ് കളിച്ചൊക്കെ കടന്നിട്ട് പിന്നെ അവളെ കുളിപ്പിച്ചതിന് ശേഷം കൊണ്ടുവന്ന് കടത്തിയിട്ടുള്ളതാണ്. അപ്പം അവൾ നല്ല കളിയിലാണ്. അപ്പോൾ അവർ കഞ്ഞി കുടിക്കുന്ന സമയത്ത് അവരെയും കണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളെയൊക്കെ ഒന്ന് കളിപ്പിച്ചതിന് ശേഷം ഞാൻ വന്നിട്ട് ചിക്കൻ ഉണ്ടാക്കുകയാണ്. അപ്പം ഇതിൽ നിന്നും പകുതിയാണ് എടുത്തിട്ടുള്ളത്, ഒരു അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി, രണ്ട് വലിയ ഉള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി, അതുപോലെ തന്നെ ഒരു ആറോ ഏഴോ പച്ചമുളക്, ഇത്രയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞ് കഴുകിയിട്ട് വരാം. എന്നിട്ട് ഒന്ന് നീളത്തിലൊന്ന് എല്ലാതൊന്ന് അരിഞ്ഞെടുക്കണം. വലിയുള്ളി നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ തക്കാളിയും. പിന്നെ പച്ചമുളക് നെടുകെ കീറുകയാണ്. അപ്പോൾ പച്ചമുളക് ഇത്രയും വേണം കേട്ടോ, എങ്കിൽ അത് നമുക്ക് സ്റ്റൂ വെക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം തന്നെ നാത്തൂന് അവിടെ പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ ബാച്ച് പാത്രം അവിടെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടി അവളൊന്ന് കഴുകി വെക്കുന്നുണ്ട്. വലിയുള്ളിയും തക്കാളിയും നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പച്ചമുളകൊന്ന് നടുകെ കീറിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് തന്നെ എല്ലാതും ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇതൊന്ന് വേവിയാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ വിസിൽ മതിയാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ചിക്കനല്ലേ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പം ചിക്കനൊന്ന് വേവാൻ വെച്ചതിന് ശേഷം ബാക്കിയുള്ള പാത്രങ്ങളോടെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഇനി സിങ്ക് ഒന്ന് കഴുകിയിട്ടതിന് ശേഷം അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടണം. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ടേബിളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് നന്നാക്കി വെക്കാൻ തന്നെയുണ്ട്. അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചിക്കനും ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല കറക്റ്റ് ആയിട്ടുള്ള വേവിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. അപ്പം ഇതൊന്ന് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ചിക്കൻ കഴുകിയ വെള്ളമാണ് കേട്ടോ, നമ്മൾ കഴുകിയ സമയത്ത് അതിലുള്ള വെള്ളമാണ്. നമ്മളിത് വെച്ച സമയത്ത് ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. പക്ഷെ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വന്നതാണ് കേട്ടോ. അപ്പം അതൊന്ന് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം.
അപ്പോൾ അതൊന്ന് ഏകദേശം ഒന്ന് വറ്റുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അവിയലിനൊക്കെ ഒഴിച്ചു കൊടുക്കാറില്ലേ, അതുപോലെ തന്നെ നമ്മൾ അന്ന് വെന്ത് വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ വെളിച്ചെണ്ണ കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്താണ് ഇതിന് ആ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ സാധാരണയായി ചിക്കൻ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ചിക്കൻ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ഞങ്ങളിവിടെ സാധാരണയായി ഉണ്ടാക്കാറുള്ളതാണ്. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ബീഫിൽ ഉണ്ടാക്കാനാണ് കേട്ടോ. ബീഫ് സ്റ്റു ആണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേബിൾ കൂടി ഒന്ന് വൃത്തിയാക്കാം. അപ്പം എല്ലാവരും ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ഫുഡ് കഴിക്കണം. അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് പണികൂടി ബാക്കിയുണ്ട്, പുറമേയുള്ള പണികളാണ്. അപ്പം അതുകൂടി ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പം എന്നാൽ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.